പഠനം ലഹരിയാക്കിയവർ, ജീവിത ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മാർഗദർശികളായവർ, നിരന്തര പരിശ്രമത്തിലൂടെ മികച്ച വിജയം കൈവരിച്ച് നാടിനൊന്നാകെ അഭിമാനമായവർ, പറഞ്ഞു വരുന്നത് മിടുക്കരായ വിദ്യാർത്ഥികളെയും ഒപ്പം അവരെ പഠന മികവിലേക്ക് എത്തിച്ച അധ്യാപകരെയും വിദ്യാലയങ്ങളെയും കുറിച്ചാണ്. SSLC, CBSE, പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഇത്തവണയും TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകുന്നു. 6th TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടി മികവിൻ്റെ സരസ്വതി ക്ഷേത്രങ്ങളിലൂടെ. തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് ഇന്നാദ്യം പരിചയപ്പെടുത്തുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ശിലാസ്ഥാപനം നിർവഹിച്ച വിദ്യാലയം എന്ന ബഹുമതി സ്വന്തമായുള്ള സ്കൂളാണ് തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 1955 ഇന്ദിരാഗാന്ധി ഈ വിദ്യാലയത്തിൻ്റെ ശിലപാകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ മാതാപിതാക്കളായ നെഹ്റുവിൻ്റെയും കമലയുടെയും പേരുകൾ ചേർത്ത് സ്കൂളിനെ കമലാ നെഹ്റു സ്കൂളെന്ന് പേരിട്ടതും. തുടക്കത്തിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ 1955 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങുന്നത്. 2002 ഹയർ സെക്കൻഡറി കൂടി ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമായി. തുടർച്ചയായി മികച്ച വിജയം കൈപ്പിടിയിലൊതുക്കിയ ചരിത്രം തന്നെ സ്കൂളിന് സ്വന്തമായുണ്ട്. അറിയാം ഇനി കൂടുതൽ വിശേഷങ്ങൾ. KNM VHS വാടനപ്പള്ളിയിലെ എച്ച് എമ്മാണ് ഞാൻ. പേര് രാജി. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയ്ക്ക് 278 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഞങ്ങൾക്ക് 100% വിജയം നേടിയ കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. അതുപോലെ 21 കുട്ടികൾക്ക് ഫുൾ A+ നേടാൻ കഴിഞ്ഞു. 10 കുട്ടികൾക്ക് 9 A+ നേടുകയും ചെയ്തു. ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർക്കും മാനേജർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കൾ, അവരുടെ രക്ഷിതാക്കൾ, അവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി, ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര പദ്ധതി ഞങ്ങൾക്ക് നേടിയതിൽ സന്തോഷവും, അതുപോലെ ആ ചാനലിന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് അതുല്യ. ഞാൻ കമലാ നെഹ്റു സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 10th class ഫുൾ A+ നേടി വിജയിക്കാൻ സ്കൂളിൽ നിന്നും PTA ഭാഗത്തു നിന്നും പേരൻസിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് എന്ത് ഡൗട്ട് ചോദിച്ചാലും ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരും. ഏത് നേരത്ത് വിളിച്ചാലും ടീച്ചർമാർ പറഞ്ഞുതരും. അതുപോലെ തന്നെ കുറേ എക്സാംസൊക്കെ നടത്തി ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് SSLC എക്സാം വളരെ സുഖമായിട്ട് എഴുതാൻ പറ്റി. അതുപോലെ ഗ്രാമീയ ചാനൽ ഞങ്ങൾക്കൊരു പുരസ്കാരം തന്ന് അനുമോദിക്കുന്നുണ്ട്. അതിന് വളരെയധികം നന്ദി. എൻ്റെ പേര് അനുപ്രിയ. ഞാൻ കമലാ നെഹ്റു സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇക്കൊല്ലം എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അതിന് സഹായിച്ച ടീച്ചേഴ്സിനും പേരൻസിനും PTAക്കൊക്കെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ ചാനലിൽ ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പുരസ്കാരം തന്നെ അനുമോദിക്കുന്നതിന് നന്ദി പറയുന്നു. ഞാൻ രോഷിനി. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുന്നു, സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് TMC ഗ്രാമ്യ ചാനലിൻ്റെ വിദ്യാഭ്യാസ പുരസ്കാരം ഈ കലാലയത്തിന് ലഭിച്ചതിൽ വളരെയധികം സന്തോഷവും അതേസമയം ആശംസകളും അറിയിക്കുന്നു. ഈ കലാലയത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും ചാനലിന് നൽകുന്നു. ഈ കലാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ 68 വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ എത്തി നിൽക്കുകയാണ് ഈ വർഷം. 1955 ഇന്ദിരാഗാന്ധി ശിലാസ്ഥാപനം നടത്തിയതാണ് ഈ വിദ്യാലയം. അന്നത്തെ മാനേജരായിരുന്ന ശാരദാ ബാലകൃഷ്ണനിൽ നിന്നും ഈ സ്കൂളിൻ്റെ അധികാരം, ഉടമസ്ഥാവകാശം KV സദാനന്ദനിലേക്ക് കൈമാറ്റപ്പെടുകയും ഇന്ന് ഈ കാണുന്ന നിലയിൽ ഈ സ്കൂൾ എത്താൻ സഹായിച്ചത് ഇന്നത്തെ മാനേജരായ KV സദാനന്ദൻ അവർകളാണ്. വിദ്യാഭ്യാസപരമായിട്ടും കലാകായിക രംഗത്തും മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 വിഭാഗമാണ് ഹൈസ്കൂൾ, VHSE, ഹയർ സെക്കൻഡറി. 3 വിഭാഗവും നല്ല മികച്ച വിജയം കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറിയിൽ നല്ല മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 6th
ഈ വർഷം ഞങ്ങളുടെ കലാലയത്തിന് ലഭിച്ചതിൽ അതിലേറെ സന്തോഷം. ഗ്രാമ്യ ചാനലിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും, അതോടൊപ്പം തന്നെ ഈ കലാലയത്തിൻ്റെ പേരിൽ നന്ദിയും അറിയിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെയധികം മോട്ടിവേഷൻ നൽകുന്ന ഈ ഒരു പരിപാടി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് ബിജു, ഞാൻ കമലനഗറു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഈ 2023 അധ്യയന വർഷത്തിൽ സ്കൂളിൽ 100% വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടുത്തെ പി ടി എ കമ്മിറ്റിയും ടീച്ചർമാരും അനധ്യാപകരും എല്ലാവരെയും കുട്ടികളുടെയും എല്ലാം ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മികച്ച വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വരും കാലങ്ങളിലും ഈ മികവ് പുലർത്താനായിട്ട് ഈ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ അനിത മുകുന്ദൻ, കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ്. വി എച്ച് എസ് വിഭാഗം ഈ സ്കൂളിൽ ആരംഭിച്ചത് 1995 മുതലാണ്. അന്നു മുതൽ സ്കൂളിലെ സേവനം അനുഷ്ഠിക്കുന്നു. 95 മുതൽ ഏതാണ്ട് 2006 വരെ നമുക്ക് വി എച്ച് എസ് വിഭാഗത്തിന് റാങ്ക് ജേതാക്കളും തുടർ വർഷങ്ങളിൽ 100% റിസൾട്ടും നമുക്ക് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല നിലവാരത്തിൽ തന്നെ നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് തന്നെ കാശ്മീരിൽ വെച്ച് നടന്ന ഒരു നാഷണൽ മീറ്റ്, അതിൽ ആം റെസ്ലിംഗ്, അതിൽ നമ്മുടെ സയൻസ് വിഭാഗത്തിലെ ഭഗത്തിന് വെങ്കല മെഡൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും 3 വിഭാഗവും, സ്കൂൾ വിഭാഗവും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗവും, ഹയർ സെക്കൻഡറി വിഭാഗവും നല്ല നിലയിൽ കൈകോർത്ത് പിടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് ബിദു, ഞാനിവിടെ കമലാ നെഹ്റു മെമ്മോറിയൽ സ്കൂളിലെ വി എച്ച് എസ് സി കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് ഈ വർഷത്തെ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ഉണ്ട്. ഇവിടെ എല്ലാ ടീച്ചർമാരും സാറുമാരും എല്ലാം നല്ല സപ്പോർട്ടും ഹെൽപ്പൊക്കെ ചെയ്തിരുന്നു. അതിലെനിക്ക് അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ വർഷത്തെ ഗ്രാമീയ പുരസ്കാരം എനിക്ക് ലഭിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഫെമിദ ഫിറോസ് ഖാൻ. ഞാൻ കമലാ നെഹ്റു വി എച്ച് എസ് സി വിഭാഗത്തിലെ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കിവിടെ പ്ലസ് ടു ഫുൾ എ പ്ലസ് കരസ്ഥമാക്കാനായിട്ട് പറ്റി. പിന്നെ ഇവിടെ പഠിച്ച 2 എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ പഠിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ടീച്ചേഴ്സും മാനേജ്മെൻ്റും ഒക്കെയാണുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഗ്രാമീണ പുരസ്കാരം കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കമലാ നെഹ്റു വി എച്ച് എസ് സി വിഭാഗത്തിലെ ടീച്ചർമാരോടും മാനേജ്മെൻറ്റിനോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. വാടനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 119 പിന്നിട്ട ഈ വിദ്യാലയം തുടർച്ചയായി 9 തവണയാണ് SSLC 100 സ്വന്തമാക്കുന്നത്. ബോർഡ് സ്കൂൾ എന്ന പേരിലും ഈ വിദ്യാലയം അറിയപ്പെടുന്നു. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഈ വിദ്യാലയം 1978 ഹൈസ്കൂളായി ഉയർത്തി. 2004 ഹയർ സെക്കൻഡറി ബാച്ചുകളും സ്കൂളിന് സ്വന്തമായി. പൊതുവിദ്യാലയത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തി നാടിന് അഭിമാനമായ വാടനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കൂടുതൽ പ്രവർത്തന മേഖലകളും ചിട്ടയായ പ്രവർത്തന രീതികളും നമുക്ക് അടുത്തറിയാം. എൻ്റെ പേര് ലത, ഞാൻ വാടനപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിലെ HM. ഈ സ്കൂളിന് കഴിഞ്ഞ 9 തുടർച്ചയായി 100% വിജയമാണ്. കഴിഞ്ഞ വർഷം 5 ഫുൾ എ പ്ലസ് ആയിരുന്നു. ഈ വർഷം അത് 3 കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയത്. അധ്യാപകരുടെയും ഇവിടെ PTA അംഗങ്ങളുടെയും ഒക്കെ കൃത്യമായ നിർദ്ദേശങ്ങളും അവരുടെ കഠിന പ്രയത്നവും കൂടിയാണ് നമ്മളുടെ സ്കൂളിന് ഇത്തരത്തിലുള്ള വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാ വിവരങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഗ്രാമ്യ ചാനലിലൂടെ ഈ വിവരം കൈമാറാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം
ചടങ്ങിലേക്ക് ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. എൻ്റെ പേര് അജ്വദ്. ഞാൻ ജി എച്ച് എസ് എസ് പാടനപ്പള്ളി സ്കൂളിലെ ഇക്കൊല്ലത്തെ 10-ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയാണ്. എനിക്ക് ഫുൾ എ പ്ലസ് നേടാനായിട്ട് സ്കൂളിലെ അധ്യാപകരും പി ടി എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയത്. പിന്നെ ഇക്കൊല്ലത്തെ ഗ്രാമ്യ അവാർഡ് എനിക്ക് നൽകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.